അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് തമാശയ്ക്ക് കാണിക്കണതാണ്, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യണതാണ്. പക്ഷെ ഇതല്ലാതെ എൻ്റെ ഒക്കെ കറക്റ്റാണ് കേട്ടോ. എനിക്കെല്ലാം ഇതുവരെ ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞ രീതിയിൽ ഞാൻ വളരെ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പെയിനില്ല, അല്ലെങ്കിൽ എനിക്ക് സ്വെല്ലിംഗ് ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എൻ്റെ എല്ലാം കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്നാണ് ഞാൻ അവിടെ പറയാൻ പോണത്. ഇതിൽ മെയിനായിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ, അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ സർജറി രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടൊരു സർജറി വരേണ്ടത്, ഒന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത്. അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി റോട്ടിൽ, അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാമല്ലോ. അപ്പോൾ അവർ പറയണ രീതിയിൽ എന്തൊക്കെയാ അതുമാതിരി നിന്ന് കൊടുക്കുക എന്നുള്ളൊരു അവസ്ഥയാണ്. അല്ലെങ്കിൽ കിടന്നിട്ടാണെങ്കിൽ കിടന്ന് കൊടുക്കുക, അങ്ങനെയല്ല. അതുമാത്രമേ നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ എന്ന് പറയും ഇവിടെ സെറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്തോ എന്ന് പറയാം, ഒപ്പിടുക, കൊടുക്കുക, ചെയ്യുക. പക്ഷേ എൻ്റെ സർജറി എ സി എൽ എന്ന് പറഞ്ഞാൽ ഞാനത് ഇഞ്ചുറി ഉണ്ടായിട്ട് ഒരു കൊല്ലമായി. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്കറിയാം ഇനി ഇത് എന്താണ് ഉണ്ടാകാൻ പോകണേന്ന്. അപ്പം എനിക്കൊരു ടൈം പീരീഡ് കിട്ടി, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരുങ്ങാൻ, നമുക്ക് മാനസികമായിട്ട് ഇതിനു വേണ്ടി ഒരുങ്ങാനായിട്ട് നമുക്കൊരു ടൈം പീരീഡ് കിട്ടി. അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ആ ടൈം പീരീഡ് നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സർജറിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ എവിടെ ചെയ്യണം, ദുബായിൽ ചെയ്യണോ അതോ ഇന്ത്യയിൽ ചെയ്യണോ, അതാദ്യം ഒരു കാര്യം. അത് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യണം, അത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ സ്പോർട്സ് അങ്ങനെ ഏതാണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എനിക്കിന്ന് മനസ്സിലാക്കാൻ പറ്റി. അല്ലെങ്കിൽ അതിനുള്ള സാവകാശം എനിക്ക് കിട്ടി. ആ സാവകാശം ഞാൻ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് മാനസികമായിട്ട് ഒരുങ്ങി. ഞാൻ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് ഞാൻ ഡോക്ടറെ കണ്ട്, ഡോക്ടറോട് സംസാരിച്ച്, ഇപ്പോൾ എനിക്ക് ആൾ പറഞ്ഞു ഇന്നെ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാകും. ഞാനപ്പോൾ ഫിസിക്കലിയും സ്ട്രക്റ്റായി സെറ്റായി, മാനസികമായിട്ട് ഞാൻ അതിന് സെറ്റായി. അതായത് നമുക്ക് ഇപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ സർജറിയാണ്, അല്ലെങ്കിൽ മറ്റന്നാൾ സർജറിയാണ് നമ്മൾ അറിയണതിനൊപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ബേസിക്കലി അങ്ങനെ അത്ര വലിയ ടെൻഷനൊന്നുമില്ല. അല്ലപ്പോൾ സർജറി ആണെങ്കിലും എന്താണ്, നമ്മുടെ ഒരു ചെറിയ ഇഞ്ചക്ഷൻ കുത്തുപടെ നട്ടെല്ലാം ഒരു ഇഞ്ചക്ഷൻ അടിക്കും, നമ്മുടെ അരയ്ക്ക് താഴെ തളർത്താൻ വേണ്ടി. അതിനെ പറ്റി മാത്രം എനിക്കൊരു പേടിയുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് സർജറി ചെയ്യാണ് ഇപ്പോൾ എ സി എൽ ഓപ്പറേഷനാണ് അതാണ് ഇതാണ് അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതായത് ഞാനത് എനിക്ക് നോർമലായിരുന്നു, ഞാൻ എനിക്ക് ഒരു നോർമൽ ഡേ പോലെ ഞാൻ വന്നു. ഒഫ്കോഴ്സ് ആ സർജറിയുടെ സമയം അല്ലെങ്കിൽ ആ ഒരു കാലത്ത് ഒരു 8 മണി തൊട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ മറ്റേ ആ സർജറി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട മൊമെൻ്റ് അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്കങ്ങനെ പുറത്തേക്ക് പോയി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ഇവിടുത്തെ ആ ഇഞ്ചക്ഷൻ കുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് മാത്രമായിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ട് കേട്ടത് അതെന്തോ മാരകമായിട്ടുള്ള സാധനമാണ്, ആ സാധനം കുത്തി കഴിഞ്ഞാൽ ജീവിതം പോകുന്നൊക്കെ കേട്ടത്. പക്ഷെ ഒരു സീൻ ഉണ്ടായില്ല, അത് നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ നമ്മൾ കൊടുക്കുന്ന സാധനമല്ലേ, അതിൻ്റെ ഒരു പകുതി പെയിൻ പോലും എനിക്കത് ഇവിടെ കുത്തിയപ്പോൾ തോന്നിയില്ല. ആ ഒരു ടെൻഷൻ മാറി കഴിഞ്ഞപ്പോൾ ഞാൻ കൂളായി. ഞാൻ സർജറി കഴിയണ വരെയും ഞാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മൾ സർജറിക്ക് മുമ്പ് എന്തുമാത്രം അതിലേക്ക് ഇൻവോൾവഡ് ആണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തോരം മനസ്സിലാക്കി. ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടു മറ്റേ യൂട്യൂബിൽ, എങ്ങനെയാണ് ഇതിൻ്റെ സർജറി, എന്തുകൊണ്ടാണ് ഉണ്ടാവണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. സർജറിയുടെ വീഡിയോ കണ്ടു, ഞാൻ പിന്നെ നിർത്തി. കാരണം വിചാരിച്ചു സർജറി കഴിഞ്ഞിട്ട് കാണാം എന്ന് വിചാരിച്ചിട്ട്, കാരണം അതിന് മുമ്പ് കണ്ടിട്ട് ടെൻഷൻ ആവണ്ട തിരിച്ചിട്ട് ഞാൻ നിർത്തി. അപ്പോൾ ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഒരുങ്ങിയിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് ബേസിക്കലി സത്യം പറയാമല്ലോ എൻ്റെ റിക്കവറി, ഇപ്പം ഞാനിപ്പോൾ 3 മാസമായി സർജറി കഴിഞ്ഞിട്ട്, 3 മാസമായി. അപ്പോൾ ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ റിക്കവറി സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞ എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് വേദനയില്ല. ഞാൻ അതിനുശേഷം കണ്ടിട്ടുള്ള ഒരുപാട് പേർക്ക് ഭയങ്കര സ്വെല്ലിംഗ് ഒക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സ്വെല്ലിംഗ് ഇല്ല. പിന്നെ ചെയ്തതൊന്ന് രണ്ടുപേരും പെയിൻ പറഞ്ഞു, കുറേ ആൾക്കാർ കണ്ടപ്പോൾ പെയിൻ പറഞ്ഞു, എനിക്ക് പെയിൻ ഇല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ കാലമാണ് സർജറി ചെയ്തത്, വേണ്ട ഫുൾ സ്ട്രെച്ച് മടക്കാം, ഇത്രയൊക്കെ എത്തി. അല്ലെങ്കിൽ എനിക്ക് ഞാൻ വിചാരിച്ച ഗ്രോത്തിനൊക്കെ കൂടുതൽ ഗ്രോത്ത് എനിക്കുണ്ട്. അപ്പം ഞാൻ അവർ ഡോക്ടർ പറയുന്ന ടൈം കൊണ്ട് തന്നെ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റും എന്ന മേഖലയിലെങ്കിൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഉറപ്പ് എനിക്കുണ്ട്. ചാൻസാണ് ആക്ച്വലി. അതായത് പരമാവധി ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, പരമാവധി ഒരു സർജറി ഇല്ലാത്ത രീതിയിൽ ഒതുക്കാൻ നോക്കുക. സർജറി ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് ഇതിനെ പറ്റി വ്യക്തമായി അറിയാം, അല്ലെങ്കിൽ ഇതിനെ പറ്റി പഠിക്കാം. പഠിച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് പറ്റിയ മാതിരിയല്ലല്ലോ, ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ നാളെ ചെല്ലുന്നു സർജറി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന് ചെല്ലുന്നു സർജറി ചെയ്യുന്നു. അങ്ങനെയല്ല, നമുക്ക് ഒരുങ്ങാൻ സമയമുണ്ട്, ഒരാഴ്ച രണ്ടാഴ്ച സമയം കിട്ടും, നമ്മൾ ഒരുങ്ങണം, അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന സർജറി. അപ്പോൾ അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, ഇതിനെ പറ്റി മനസ്സിലാക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. തിരിച്ച് അതൊക്കെ നമ്മുടെ തിരിച്ചു വരവിനെ ബാധിക്കും. ഇപ്പം നമ്മുടെ കാല് മടങ്ങണ റേഞ്ച് നമ്മുടെ സർജറിക്ക് മുമ്പ് നമ്മൾ എന്തുമാത്രം അവർ പറയുന്ന രീതിയിൽ ചെറിയ എക്സസൈസും കാര്യങ്ങളും ചെയ്തു എന്ന് ഉദ്ദേശിച്ചിരിക്കും നമ്മുടെ ഈ മടങ്ങലും കാര്യങ്ങളും. അപ്പോൾ അതും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതൊരു ഒരു എന്താ പറയുക, നമുക്കൊരു ഇത് കിട്ടണം, ചാൻസ് കിട്ടണം. അതായത് ഒരു സർജറിയിലൂടെ നമുക്ക് തിരിച്ചു വരാൻ, എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് തിരിച്ചു വരാനൊരു ചാൻസ് കിട്ടുകയാണ് നമുക്ക് ഒരുങ്ങുന്നത് വഴി. ആ ഒരു ചാൻസ് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം.
അതുപോലെ തന്നെ ഞാനൊരു ചെക്കനെ കണ്ട്, അവനോട് ഞാൻ സംസാരിച്ചപ്പോ അവന് പറഞ്ഞു ഡോക്ടർ എ സി എൽ സർജറി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, പേടിയാണ് നമുക്ക്. പക്ഷെ അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ, നമുക്ക് പെയിൻ എന്നൊക്കെ പറഞ്ഞില്ല. ഇപ്പൊ സംഭവം പറയുമ്പോ എന്താ, ഈ ഒരു എല്ലും ഈ ഒരു എല്ലും തുളച്ചിട്ടാണ് ഈ സംഭവം ഫുള്ള് ഇതിട്ടിട്ടാണ് സംഭവം അവർ എ സിയിൽ പിടിപ്പിക്കണത് ഇവിടുന്ന് എടുത്തിട്ട്. ഇതൊരു വലിയ പ്രോസസ് ആണെങ്കിൽ പോലും നമ്മുടെ ആ സർജറി ടൈമിൽ നമുക്ക് അത്ര വലിയ വേദന ഒന്നും അറിയില്ല, കാരണം ഓൾറെഡി നമ്മുടെ മറ്റേ സാധനങ്ങൾ കുത്തിക്കേറ്റിട്ടാണ് നമ്മൾ ചെയ്യണത്. അതിനുശേഷം അത്യാവശ്യത്തിന് പെയിൻ കില്ലേഴ്സും കാര്യങ്ങളും നമ്മുടെ ബോഡി കൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. കഷ്ടി ഒരാഴ്ച അങ്ങനെ പോകും. നമ്മൾ ഏഴാം തെട്ടാം ദിവസമാണ് നമ്മൾ മരുന്നൊന്ന് റിക്കവറി ആവും. ഈ പെയിൻ കില്ലേഴ്സിന് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് റിക്കവർ ആവുക. അത് കഴിഞ്ഞാൽ നമ്മുടെ വേദനയ്ക്ക് ഓൾമോസ്റ്റ് ഒതുങ്ങിയുണ്ടാവും. അപ്പോൾ വേദന കാരണമോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടോ നമ്മളത് ചെയ്യാണ്ടിരിക്കരുത്. റെക്കമെൻഡ് ആണെങ്കിൽ നമ്മളത് 100% അത് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കളിക്കണം. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജീവിതത്തിൽ നടക്കാനും ജീവിക്കാനാണെങ്കിൽ എ സിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കളിക്കണം എന്നുള്ളൊരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആളായതുകൊണ്ട് അവർ പറഞ്ഞു ചെയ്തോ നല്ലതാണ്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം കണ്ടില്ലേ, എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടി, എൻ്റെ വാക്കിംഗ് ഓക്കെ ആയി. ഇനി വരുന്ന ടൈം കൊണ്ട് ഞാൻ എൻ്റെ ജോഗിങ് ഒക്കെ ഓക്കെ ആക്കും, അല്ലെങ്കിൽ എൻ്റെ സ്പ്രിൻ്റ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് കൊണ്ടുവരും. നാളെ വർക്കൗട്ട് ചെയ്ത് കാലിന് സ്ട്രെങ്ത് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. നമ്മളിതിനു വേണ്ടി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരമാവധി നമ്മൾ ചെയ്യാണ്ടിരിക്കണം. ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മളത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ടെൻഷനൊന്നും അടിക്കാണ്ട് പോയി ചെയ്ത് നമ്മൾ വന്ന് റിക്കവർ ആവാം. റിക്കവറായിട്ട് ഒരു 8 മാസം 9 മാസത്തിന് വേണ്ടി മാറ്റി വെക്കാനേ വേണം. ആ റിക്കവറി പോകും. ഞാൻ ഡെയിലി 1 hour മാറ്റി വെക്കണം. എൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 1 hour അല്ലെങ്കിൽ 1.5 hour ഞാൻ ആകെ വർക്കൗട്ട് ചെയ്യണം. ഈ ഒരു സംഭവം മാറ്റി വെച്ച് ആ വർക്കൗട്ട് ചെയ്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് 100% നമുക്ക് കളിക്കും. ഞാനിപ്പോൾ ഈ സർജറി കഴിഞ്ഞ് ഇതുവരെയുള്ള മൊമെൻറ്റിൽ ഞാൻ 100% ഞാൻ എന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചിട്ട് എന്നിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനല്ലാണ്ട് എന്നെ രക്ഷിക്കാൻ ആരും വരില്ല. എൻ്റെ കാലിന് നന്നാക്കണമെങ്കിൽ ഞാൻ എന്നെ പണി എടുക്കണം എന്നുള്ള ലൈനിൽ ഞാൻ ഒന്നും അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വർക്കൗട്ട് നല്ല പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോവിഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഉണ്ടല്ലോ, ഒരുവിധം എല്ലാവരുടെയും ഹെൽത്ത് അത്ര നോർമൽ ഒന്നല്ല. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് നമ്മുടെ ബോഡി കാര്യങ്ങളൊന്നും നോർമലല്ല. അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കലി എന്തുമാത്രം ഓക്കെയാണ്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പല പണ്ടത്തെ പ്രോബ്ലംസും വീണ്ടും വന്നു. അപ്പോൾ പരമാവധി നമ്മൾ അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, എസ്പെഷ്യലി സ്പോർട്സ് ബേസ് ഇഞ്ചുറീസ്. ഇപ്പം എ സി എല്ലിനെ ഇപ്പം നമ്മൾ കണ്ടില്ലേ, നെയ്മറിന് ഉണ്ടായതിനു ശേഷം വീണ്ടും ഒരു 4-5 നല്ല പ്ലെയേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഇതുണ്ടായി. ആസിഫ് അലിക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. പൃഥ്വിരാജ്, ഇപ്പം എല്ലാവർക്കും ഇത് വരുന്നുണ്ട്. നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ നോക്കുക. അതിന് ശേഷം നല്ല രീതിയിൽ ഇനിയിപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നും ചെയ്യല്ല. ഇപ്പം ഈ പറഞ്ഞ മാതിരി ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചല്ല, പണി കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ റിക്കവർ ആവുക, എങ്ങനെയെങ്കിലും പ്രോപ്പറായിട്ട് ഈ ഒരു സംഭവത്തിന് റിക്കവർ ആവുക. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. കൂടുതൽ അപ്ഡേറ്റ് ഞാൻ ഉറപ്പ് തരാണ്. ഞാൻ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടു. അതായത് കറക്റ്റ് ടൈം കൊണ്ട് ഞാൻ ഫുട്ബോൾ കളിക്ക് തിരിച്ചു വന്നിരിക്കും. അത്ര വലിയ പ്ലെയർ അല്ല, എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കളിയുടെ വീഡിയോ നമ്മൾ ഇട്ടിരിക്കും. അപ്പം എല്ലാവരും സെറ്റ്.